നമസ്കാരം. പ്രവാസി നീതിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വിപത്താണ് ലഹരി. യുഎയിലെ വിവിധ ജയിലുകളിൽ ഇന്ത്യക്കാരടക്കമുള്ള നിരവധി പേരാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്നത്. അതിൽ മലയാളികളുടെ എണ്ണം കുറവല്ല എന്നത് നമ്മളെ എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. ഭർത്താവിന്റെ ലഹരി ഉപയോഗം കാരണം പോലീസിൽ അഭയം തേടേണ്ടി വന്ന യുവതിയും അതുപോലെ ഭാര്യയുടെ സ്വഭാവത്തിലുള്ള മാറ്റം ലഹരിയുടെ ഉപയോഗം മൂലമാണെന്ന് മനസ്സിലാക്കി പോലീസിന്റെ സഹായത്തോടെ റീഹാബിറ്റേഷൻ സെന്ററിൽ എത്തിക്കേണ്ടി വന്ന യുവാവും കുട്ടികളിലുള്ള ലഹരി ഉപയോഗം കണ്ട് പകച്ചു നിന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന രക്ഷിതാക്കളുമെല്ലാം ഇന്ന് ലഹരി എത്രത്തോളം നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ നാശം വിതയ്ക്കുന്നു എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ്. ഈ ഡ്രഗ്സിന്റെ ഉപയോഗവും അതോടൊപ്പം തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട് ഉള്ള കുറ്റകൃത്യങ്ങൾ ഈ രാജ്യത്ത് യുഎയിൽ നമ്മൾ നിൽക്കുമ്പോൾ എന്തൊക്കെയാണ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമവശങ്ങൾ എന്തൊക്കെയാണ്, യുഎയുടെ നിയമം അനുശാസിക്കുന്ന ശിക്ഷകൾ എന്തൊക്കെയാണ് ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി നമ്മളുമായി നമ്മുടെ സംശയങ്ങളെല്ലാം തീർക്കാനായി നമ്മോടൊപ്പം ഉള്ളത് യുഎയിലെ സീനിയർ ലീഗൽ കൺസൾട്ടന്റ് ഇബ്രാഹിമാണ്. നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം സർ. എന്തൊക്കെയാണ് ഇപ്പൊ നമുക്ക്, ഈ അടുത്താണ് June 26 വേൾഡ് ഡ്രഗ് ഡേ ആയിരുന്നു അല്ലെ? വേൾഡ് ഡ്രഗ് ഡേയോട് അനുബന്ധിച്ച് എന്തായിരുന്നു ഇപ്രാവശ്യത്തെ ഒരു ആശയം? എന്തിനാണ് ഇത്തരത്തിലൊരു വേൾഡ് ഡ്രഗ് ഡേ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ June 26 ആയിരുന്നു ഇന്റർനാഷണൽ ഡ്രഗ്സ് ഡേ ആയിരുന്നു. അതിൽ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് പീപ്പിൾ സ്റ്റോപ്പ് സ്റ്റിഗ്മ ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആണ് അതിൻ്റെ തീം. എന്ന് വെച്ചാൽ ഹ്യൂമൻ റൈറ്റ്സിന് വളരെയധികം വാല്യൂം പ്രൊട്ടക്ഷനും കൊടുക്കുന്നതാണ് ആ തീമിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഡ്രഗ് അഡിക്റ്റ് ആയാൽ അവർ അതിൽ നിന്ന് മുക്തരാക്കുക, റീഹാബിലിറ്റേഷൻ ചെയ്യുക, ഇൻസ്റ്റെഡ് ഓഫ് കൺവിക്ഷൻ അവരെ അതിന് മുക്തരാക്കി എടുക്കുക എന്നാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം. ലോകത്ത് ഇന്ന് നമുക്കറിയാം ഈ ലഹരിയുടെ അടിമകളായി പോകുന്നത് എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളുമുണ്ട്. കുട്ടികളടക്കം, പിന്നെ ഏജുള്ളവരടക്കം ഇതിൽ അതിൻ്റെ അടിമകളായി പോകുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവർ അതിൽ നിന്ന് മുക്തരാക്കുക എന്നാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം. അത് ഇപ്രാവശ്യത്തെ തീം അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായും. നമ്മൾ അവരെ മാറ്റി നിർത്താതെ എങ്ങനെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ്. യുഎയില് ഈ ഒരു ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള നിയമം, ലഹരി ഉപയോഗം മാത്രമല്ല പലതരത്തിലുള്ള കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ട് വളരെ കർശനമായ നിയമമാണ് യുഎയിൽ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞാലോ? തീർച്ചയായും. യുഎയുടെ ഡ്രഗ്സ് നിയമം നിലവിൽ വന്നത് 1994 ലോ നമ്പർ 14 അതിൽ അനുശേദിക്കുന്നത്. അതിൽ പറയുന്നത് ഈ ഡ്രഗ്സ് ഇതിൽ രണ്ട് തരമാണ്, ഒന്ന് ഡ്രഗ് ഉപയോഗിക്കുക, പിന്നെ രണ്ടാമത്തേത് ഡ്രഗ് വിൽപ്പന പ്രൊമോട്ട് ചെയ്യുക, അതല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ട്രേഡ് ചെയ്യുക എന്നതാണ്. പിന്നെ ഈ നിയമം 2022 ഒരു ഭേദഗതി വന്നിട്ടുണ്ട്. അതിന് മുമ്പ് 1994 നിയമം വന്നപ്പോൾ ഡ്രഗ് കഴിച്ചാലും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലും വിൽപ്പനയ്ക്ക് നടത്തിയാലും ഒരേ നിയമമായിരുന്നു. അതിനെ പിടിക്കപ്പെടും, ജയിലിലടക്കും, നാടുകടത്തും. ഡിപ്പോർട്ടേഷൻ ആയിരുന്നു അതിൻ്റെ കൺവിക്ഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഭേദഗതിയിൽ ഈ ഡ്രഗ് കഴിച്ചാൽ ഫസ്റ്റ് ഒഫൻഡർ, സെക്കൻഡ് ഒഫൻഡർ, തേർഡ് ഒഫൻഡർ എന്ന് പറഞ്ഞിട്ട് വേറെ ടൈപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇത് കഴിച്ചാൽ ആദ്യം കഴിച്ചവർക്ക് ഒരു 20,000 dirhams വരെ ഫൈൻ വരാൻ സാധ്യതയുണ്ട്. 3 വർഷത്തിനകത്തും വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ ഒരു 30,000 മുതൽ ഒരു 6 മാസം ജയിൽ ശിക്ഷ വരാൻ സാധ്യതയുണ്ട്. 3rd തവണ റിപ്പീറ്റ് ചെയ്താൽ അതിന് 2 വർഷം മുതൽ പിന്നെ 1,00,000 dirhams വരെ ഫൈൻ വരാനും സാധ്യതയുണ്ട്. അതെ. അപ്പോ അതായത് മുന്നേ ഒരൊറ്റ നിയമമായിരുന്നു ഈ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ ഇപ്പോ എന്ന് പറയുന്നത് നിയമത്തിൽ ഭേദഗതി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇതിന്റെ യൂസേജ് അനുസരിച്ച് ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ഒരാളെ ഡ്രഗ്സ് ഉപയോഗിച്ച് പിടിക്കപ്പെടുന്നതെങ്കിൽ അയാൾക്കുള്ള ഫൈൻ വേറെയാണ്, രണ്ടാമത്തെ അത് കൂടുതലായി വർദ്ധിച്ചു വരും ഫൈന്. 3rd തവണ പിടിക്കപ്പെടുകയാണെങ്കിൽ അത് ആ ഫൈനിന്റെ അമൗണ്ടിൽ വീണ്ടും കൂടുതലായിരിക്കും, വർധനവ് ഉണ്ടാകും എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഇത് ഈ ഡ്രഗ്സ് കഴിച്ചവർക്കുള്ള ശിക്ഷയാണ് ഞാൻ പറഞ്ഞത്. ഈ ഡ്രഗ് വിൽപ്പന ഉണ്ടല്ലോ, പ്രൊമോട്ട് ചെയ്യുന്നത് വളരെ ഗുരുതരമായ തെറ്റാണ് ഇവിടെ. അത് ചെയ്തവർക്ക് 10 വർഷം മുതൽ 10 വർഷം തടവും 2,00,000 dirhams വരെ ഫൈനും വരാനും സാധ്യതയുണ്ട്. കൂടാതെ നാടുകടത്തലിനും സാധ്യതയുണ്ട്.
അത് ഈ പുതിയ നിയമം ആർട്ടിക്കിൾ 75 പറയുന്നത് അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ്. ഈ ഡ്രഗ് പ്രൊമോട്ട് ചെയ്തത് ഡ്രഗ് വിൽപ്പന നടത്തിയവരുടെ ശിക്ഷ അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ്. കോടതി ഒരു പക്ഷേ 10 വർഷം അല്ലെങ്കിൽ 15 വർഷം 20 വർഷം തടവിലിടാം, 2 ദിർഹംസ് വരെ ഫൈന് പിന്നെ കയറ്റാം, അതുപോലെ കൂടാതെ നാടും കടത്താം. അതാണ് ഇതിൻ്റെ ഇതിൻ്റെ നിയമം പറയുന്നത്. ഇതിലേത് വേണമെങ്കിലും തീരുമാനം അന്തിമം കോടതിയുടേതായിരിക്കും. അതെ, ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നമ്മൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് മാത്രമല്ല തെറ്റ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനുഫാക്ചറിങ്, ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് അല്ലേ? അതെ അതെ അതെ. കഴിക്കാതെ ഈ കഴിക്കുന്നത് ഒഴികെ മാറ്റില്ല ഇതിൽ ഉൾപ്പെടുന്നതാണ് ഈ ഡ്രഗ്. പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യലും ട്രാൻസ്പോർട്ട് ചെയ്യലും മാനുഫാക്ചർ ചെയ്യലും അതൊക്കെ ഇതിൽ ഈ വിൽപ്പനയിൽ പ്രൊമോഷൻ പറയും, ഡ്രഗ് പ്രൊമോഷൻ പറയും, അതിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ. ഇപ്പോൾ കുട്ടികളിൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു യു എയിലെ നിയമങ്ങൾ നമ്മൾ പറഞ്ഞു, എന്താണ് അതിൻ്റെ ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് നിയമവശങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ യു എയിലെ സംബന്ധിച്ച് നമുക്ക് നാട്ടിലറിയാം, നാട്ടിൽ ഒരുപാട് ഈ ഒരു ഡ്രഗ്സിൻ്റെ ഉപയോഗം വളരെ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ താരതമ്യം ചെയ്യുമ്പോൾ യു എയിൽ കുറവാണോ അതോ എങ്ങനെയാണ് അതിൻ്റെ കണക്കുകൾ? ഇവിടെ കൂടുതൽ ഇവിടെയും ഉപയോഗം നടന്നുകൊണ്ട് വരികയാണ്. ഈ അടുത്ത് ഒരു കുട്ടി ഇങ്ങനെ ഡ്രഗിൻ്റെ അടിമയായി ആ കുട്ടി പിടിക്കപ്പെട്ടു, ജയിലിലടക്കപ്പെട്ടു. കുട്ടിയുടെ ഫാദർ എന്നെ ബന്ധപ്പെട്ടു, ബന്ധപ്പെട്ട് പറഞ്ഞത് എൻ്റെ മകൻ ഇങ്ങനെ ജയിലിലായിട്ടുണ്ട്, ഇതാണ് കാരണം, അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ഒരു 2 ആഴ്ച അവിടെ ജയിലിനകത്ത് ഇരുന്നോട്ടെ, ഇപ്പോൾ ബെയിലൊന്നും എടുക്കണ്ട, 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്ന് കുറച്ചും പഠിക്കണം, പഠിച്ച ദിവസം ഒന്ന് ബെയിലെടുത്താൽ മതി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ എനിക്ക് വളരെ അവർ കൗതുകമായി തോന്നി, ഇങ്ങനെ കുട്ടിയുടെ ഫാദർ തന്നെ വന്നിട്ട് പറയുക ഇപ്പോൾ പുറത്തിറക്കണ്ട എന്ന് പറയുമ്പോൾ ഞാനത് കൗതുകമായി നോക്കി. അപ്പോൾ അത് അതിൽ ഉദ്ദേശിച്ചത് ഇതിൻ്റെ കോൺസിക്വൻസസ് കുട്ടിക്കും അറിയണം, തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് 2 ആഴ്ച കഴിഞ്ഞിട്ട് പേരെടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കുട്ടിക്ക് കോടതി 20,000 ദിർഹംസ് ഫൈന് അടയ്ക്കേണ്ടി വന്നു, എന്നിട്ടാണ് നമ്മൾ പുറത്തിറക്കിയത്. അപ്പോൾ ഇതിൽ ഒരുപാട് ഇവിടെ കുട്ടികളും ഇതിൻ്റെ അടിമയായി പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. കുട്ടികൾ കൂടാതെ നമ്മൾ അറിയാത്ത കുറേ വിദേശികൾ ഇവിടെ വന്ന് പിന്നെ നമ്മളെ കൂടെ താമസിക്കുന്നവർ അതിൻ്റെ അഡിക്റ്റായിരിക്കും, അതല്ലെങ്കിൽ അവിടെ ഫ്രണ്ട് സർക്കിളിൽ ഇതിനെ ഉപയോഗിക്കുന്ന ആളുണ്ടാവും, ചിലപ്പോൾ ഇതിനെ പ്രൊമോട്ട് വിൽപ്പന ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവരുടെ കൂടെ പെട്ടുപോകുന്ന ഒത്തിരിപാട് കേസുകൾ ഇവിടെ നടക്കാറുണ്ട്, ഇവിടെ കാണാറുണ്ട്. അതെ, നിരപരാധികളായ ഒരുപാട് പേരാണ് ഇത്തരത്തിൽ കേസുകളിൽ അകപ്പെടുന്നത് അല്ലേ? അതെ അതെ. അത് എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് സാധാരണയായി നമ്മൾ കണ്ടുവരാറുള്ളത്? തീർച്ചയായിട്ടും ഇവിടെ പിന്നെ പ്രവാസികൾ ഇവിടെ ബാച്ചുലറായി താമസിക്കുമ്പോൾ ഒരു റൂമിൽ 8ഓ 10ഓ ആൾക്കാരുണ്ടാവും. അവർ അവരുടെ ഫ്രണ്ട് സർക്കിൾ എന്ത് നമുക്കറിയില്ല, അവരുടെ ബിസിനസ് എന്തെന്നറിയില്ല, അവർ ആരൊക്കെയായിട്ട് ബന്ധമുണ്ട് നമുക്കറിയില്ല. ഇപ്പോൾ ഈ അടുത്ത് ഒരു മാസം മുമ്പ് ഇങ്ങനെ ഒരു കേസ് വന്നിരുന്നു. അപ്പോൾ ഒരു നമ്മളെ ടാക്സി ഡ്രൈവർ 2 പാകിസ്ഥാനികളെ അബുദാബിയിൽ കൊണ്ട് വിട്ടതാണ്. ഈ അബുദാബിയിൽ വിട്ട 2 പാകിസ്ഥാനികളും ഈ ഡ്രഗ് പ്രൊമോട്ടറാണ്, ഡ്രഗ് സെല്ലേഴ്സാണ് അവർ. അതിനെ അവർ പിടിക്കപ്പെട്ടു, അവർ ഏത് വണ്ടിയിലാണ് അബുദാബിയിൽ വന്നതെന്ന് അന്വേഷിക്കപ്പെട്ടു. ഈ നമ്മളെ ഈ പ്രവാസിയായ ഒരു മലയാളിയായ ഒരു യുവാവിനെയും പിടിക്കപ്പെട്ടു. അവർക്ക് എന്താണ് ചാർജ് ചെയ്തിരിക്കുന്നത്, അത് സെയിം ചാർജാണ് ഈ ഡ്രൈവർക്കും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയാനുള്ളത് ഇപ്പോൾ പ്രത്യേകിച്ചും ഡ്രൈവറാണെങ്കിലും ഏത് ജോലി ചെയ്യുന്നതാണെങ്കിലും നമ്മൾ നമ്മുടെ കസ്റ്റമർ നമ്മളെ ക്ലയൻസ് ആരാണെന്ന് അറിഞ്ഞിരിക്കണം. നമ്മളെ ഫ്രണ്ട് സർക്കിൾ എന്താണ്, അവരുടെ രീതി എന്താണ്, അവർ എന്താണ് ചെയ്യുന്നത്, അവരുടെ ബിഹേവിയർ സ്റ്റൈൽ എന്താണ്, അവർ ആരൊക്കെയാണ് ബന്ധമുള്ളത്, അവർ ഇതുമായി ബന്ധപ്പെട്ട് വല്ല കണക്ഷൻ ഉണ്ടോ എന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും എല്ലാവരും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഡയറക്ട്ലി അതിനുമായി ലിങ്ക്ഡ് അല്ലെങ്കിൽ പോലും ഇൻഡയറക്ട്ലി അതിൽ ലിങ്ക്ഡ് ആണെങ്കിൽ അതേ സെയിം കേസ് ചാർജ് ചെയ്യാനുള്ള സാധ്യതയാണ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി നാട്ടിൽ നിന്ന് ഇവിടെ യു എയിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ യു എയിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന സമയത്തൊക്കെ നിരവധി കേസുകൾ നമ്മൾ കാണാറുണ്ട്, പോലീസ് പിടിയിലാകുന്നതും ഈ ഒരു ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ ഒരുപാട് കാണാറുണ്ട്. അത്തരത്തിൽ പ്രവാസികൾ ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ ഒരുപാട് ചെയ്യുന്നതാണ് അല്ലെ, നാട്ടിൽ നിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് നാട്ടിലേക്കൊക്കെ ആയിട്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളോട് എന്താണ് നമുക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഒരുപാട് പ്രവാസികൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇവിടുത്തെ ഈ ബാൻഡ് മെഡിസിൻസ്, ഇപ്പോൾ ഈ കസ്കീസ് പോലത്തെ സാധനങ്ങൾ ഇവിടെയൊക്കെ ബാൻഡാണ്. അപ്പോൾ അറിയാത്തവർ ഇങ്ങനെ കൊണ്ടുവരും, എയർപോർട്ടിൽ നിന്ന് പിടിക്കപ്പെടും. ഇപ്പോഴത്തെ നിയമം അനുസരിച്ചിട്ട് ഇപ്പോൾ അത് ഈ സാധനം സീസ് ചെയ്യും, പക്ഷേ അവരെ ക്രിമിനലായിട്ട് കാണൂല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വരുന്നതിന് മുമ്പ് ഇതൊക്കെ ശ്രദ്ധിക്കൽ നല്ലതാണ്. ഇപ്പോൾ ദുബായ് പോലീസ് ഇതിന് ഒത്തിരി ഒരു ആപ്പുണ്ട്, ഹിമായ എന്ന് പറയുന്ന ആപ്പുണ്ട്, ഇതിൻ്റെ അവരെ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, ദുബായ് പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രിക് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് ഇതിനെ പറ്റിയത് എന്താണ്, ഇവിടെ പിന്നെ അലൗഡ് അല്ലാത്ത മെഡിസിൻസ് എന്താണ്, ഇവിടെ നിരോധിക്കപ്പെട്ട സാധനങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് അന്വേഷിക്കാൻ പറ്റും, അറിയാൻ പറ്റും. അതൊക്കെ അറിഞ്ഞ് തന്നെയാണ് ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവരേണ്ടത്. ഈ മെഡിസിൻസ് കൊണ്ടുവരാണെങ്കിൽ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അത്യാവശ്യമാണ്. ഡോക്ടർക്ക് ഇപ്പോൾ കണ്ടിന്യൂസ് മെഡിസിൻ എടുക്കുന്ന ആളാണെങ്കിൽ ഡോക്ടേഴ്സ്ക്ക് ഇവിടുത്തെ അതോറിറ്റി, ഹെൽത്ത് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു പെർമിഷൻ എടുക്കാൻ പറ്റും. ആ പെർമിഷൻ എടുത്താൽ തന്നെ നമുക്ക് ആ മെഡിസിന് നമുക്ക് സുഖകരമായി
ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അതല്ലാതെ ഈ പെർമിഷനും ഇതൊന്നും അറിയാണ്ട് കൊണ്ടുവന്നാൽ എയർപോർട്ടിൽ നിങ്ങൾ സാധനം സീസ് ചെയ്യും, അതിന് കുറ്റകരമായ പിന്നെ വിധിയും നിങ്ങൾ ഏൽക്കേണ്ടി വരും. തീർച്ചയായിട്ടും നിരവധി പേരാണ് നാട്ടിൽ നിന്ന് മരുന്നുകളൊക്കെ ദീർഘകാലം യൂസ് ചെയ്യാനുള്ള മരുന്നുകളൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ വലിയ ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മരുന്നുകളൊക്കെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കൂടെ പ്രിസ്ക്രിപ്ഷൻ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അനുവാദം തേടി കൊണ്ടുവരുന്ന മരുന്നുകളാണെന്നുണ്ടെങ്കിൽ അതിനും പ്രത്യേക അനുമതിയൊക്കെ ഇവിടുന്ന് നേടിയതിനു ശേഷം മാത്രം മരുന്നുകൾ, അത് ഇനി വേറെ ആരെങ്കിലും, ചിലപ്പോൾ നമ്മളായിരിക്കില്ല കൊണ്ടുവരുന്നത്, ഇങ്ങോട്ട് ഗൾഫിലേക്ക് വരുന്ന സമയത്ത്, യു എയിലേക്ക് വരുന്ന സമയത്തൊക്കെ ഇതൊന്ന് കൊടുക്കൂ എന്ന് പറഞ്ഞ് അല്ലേ, ഫ്രണ്ടിന് കൊടുക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അഡ്രസ്സിലേക്ക് കൊടുക്കുക എന്നൊക്കെ ചോദിച്ച് പലരും നമ്മുടെ കയ്യിൽ പല സാധനങ്ങളും തരാറുണ്ട്. അപ്പൊ അത് എന്താണെന്നുള്ളത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം അത് നമ്മുടെ ലഗേജിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി ഇവിടുത്തെ ഡ്രഗ്സിന്റെ നിയമങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്തരത്തിൽ കുട്ടികളിൽ നമ്മൾ ഒരു നേരത്തെ ഒരുപാട് അനുഭവങ്ങൾ ഷെയർ ചെയ്യേണ്ടായി. കുട്ടികൾ ഇത്തരത്തിലുള്ള ഡ്രഗ് അഡിക്ഷൻ കാണുകയാണെങ്കിൽ രക്ഷിതാക്കൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഈ കുട്ടികൾക്ക് ഇപ്പം ഇതിന് മുമ്പ് ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ, നാട്ടിൽ നിന്ന് വരുമ്പോൾ സാധനങ്ങൾ കൊടുക്കുന്ന ഒരു സാഹചര്യം. ഇപ്പം ഈ അടുത്തിൻ്റെ ഒരു കേസ് വന്നിരുന്നു, തമിഴ്നാട് സ്വദേശികളാണ്, മൂന്ന് പേരും ജബലിൻ്റെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന യുവാക്കളാണ്. അതിൽ രണ്ട് യുവാക്കൾ നാട്ടിൽ നിന്ന് ഇവിടെയുള്ളവർക്ക് എനിക്ക് ഒരു സാധനം കൊടുത്തു. ആ സാധനത്തിൻ്റെ അകത്ത് പിന്നെ മയക്കുമരുന്നായിരുന്നു. അത് ചെറിയൊരു തൂലായിരുന്നു, ഒരു 0.25 gram ആയിരുന്നു. അത് എയർപോർട്ടിൽ പിടിക്കപ്പെട്ടു, ഇദ്ദേഹത്തെ ജയിലിലടച്ചു. ഇത് കമ്പനി അറിഞ്ഞു. കമ്പനി അറിഞ്ഞിട്ട് ഈ നാട്ടിൽ നിന്ന് കൊടുത്ത രണ്ട് യുവാക്കളെയും കമ്പനി ടെർമിനേറ്റ് ചെയ്തു. ഈ യുവാവിനെ, ഇവിടെ കൊണ്ടുവന്ന യുവാവിനെ 10 വർഷം തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. ഇപ്പോഴും ജയിലിലാണ്. 10 വർഷം ഞങ്ങൾ അപ്പീല് പോയി, സുപ്രീം കോടതി വരെ പോയി. പക്ഷേ ഇദ്ദേഹം കുറ്റമൊന്നും ചെയ്തിട്ടില്ല. ആ സാധനം ഇവിടെ കൊണ്ടുവന്നു എന്ന് മാത്രമാണ്, ട്രാൻസ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്, ഇത് മാത്രമാണ്, അറിയാതെ കൊണ്ടുവന്നു എന്നൊരു കുറ്റമാണ്. അത് മാത്രമല്ല, ഇതിപ്പോ നേരത്തെ പറഞ്ഞു അത്രയോ ചെറിയ ഗ്രാംസ് മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ക്വാണ്ടിറ്റി എത്ര ഉണ്ട് എന്നുള്ളത് അവിടെ ഒരു വിഷയമല്ല. വിഷയമല്ല, ഇവിടെ പ്രൊമോട്ട് ചെയ്താണ്, ഏറ്റവും വലിയ വിഷയം പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അവരുടെ നാട്ടിൽ നിന്ന് വരുന്നവർ തീർച്ചയായിട്ടും നമ്മൾ സാധനങ്ങൾ തരുമ്പോൾ അത് അയച്ചു നോക്കുക, എന്താണ് ശ്രദ്ധിക്കുക, അതിനുശേഷമേ അത് കൊണ്ടുവരുന്ന അതിന്റെ ഉത്തരവാദിത്വം എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ കുട്ടികൾക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയും ഓൺലൈനും ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികൾ ഇതുമായി പെട്ടെന്ന് ഒരു അട്രാക്ഷനിലേക്ക് പോവുകയും ഇത് പിന്നെ അവരുടെ ഫ്രണ്ട് സർക്കിളൊക്കെ ചേർന്നുകൊണ്ട് ഈ കഴിക്കുന്ന അവസ്ഥ ഒരുപാട് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ഒരു സ്കൂൾ, ഒരു കോളേജിൽ ടോപ്പ് സ്റ്റുഡൻ്റ് ആയിരുന്നു, നല്ല നമ്പർ 1 കുട്ടിയായിരുന്നു. അദ്ദേഹം കൂടുതൽ ഉറങ്ങുക, പെട്ടെന്നൊരു പ്രോവോക്കാകുക. അപ്പോൾ പാരൻസ് അതിനെ നോട്ട് ചെയ്തു, പെട്ടെന്ന് പിന്നെ ദുബായ് പോലീസൊക്കെ അറിയിച്ചു. ദുബായ് പോലീസ് ആ കേസ് ഏറ്റെടുത്തു, റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് കുട്ടിയെ മാറ്റി, കുട്ടി അതിനെ പ്രിവെൻറ്റ് ചെയ്തു. അപ്പോൾ അതാണ് പാരൻസുകൾ ചെയ്യേണ്ടത്. ഒരു നമ്മുടെ കുട്ടികളിൽ പ്രത്യേകിച്ചും കൂടുതൽ ഉറങ്ങുക, കൂടുതൽ അവരുടെ ഒരു ബിഹേവിയർ സ്റ്റൈലിൽ ഒരു മാറ്റം വരിക, അത് നമുക്ക് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ദുബായ് പോലീസിൻ്റെ ആപ്പുണ്ട്, ദുബായ് പോലീസ് ടോൾ ഫ്രീ നമ്പറുണ്ട്, വിളിച്ച് അറിയിക്കുക. അവർ ഏറ്റെടുത്തുകൊണ്ട് കുട്ടിയെ അതിനെ റീഹാബിലിറ്റേഷൻ സെൻ്ററിലേക്ക് മാറ്റിക്കൊണ്ട് അതിൽ നിന്ന് അവരെ മുക്തരാക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മൾ മറച്ചു വെച്ചാൽ അതിനെ കൂടുതൽ അഡിക്ഷൻ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, പാരൻസും ചെയ്യാൻ പറ്റില്ല, ദുബായ് പോലീസിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കുട്ടികളിൽ ഇത്തരം ബിഹേവിയർ സ്റ്റൈൽ മാറി വരുമ്പോൾ പെട്ടെന്ന് അധികൃതർക്ക് അറിയിക്കുക, അവർ അതിനെ ഏറ്റെടുത്തുകൊണ്ട് അതിനെ അതിനെ മുക്തരാക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഈ വർഷത്തെ വേൾഡ് ഡ്രഗ് ഡേയുടെ തീമും പറയുന്നത് സ്ട്രെങ്ത് ആൻഡ് പ്രിവെൻഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി തുടക്കത്തിൽ തന്നെ അത് കാണുക, നമ്മൾ രക്ഷിതാക്കൾ എന്ന നിലയിൽ അത് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതിന്റെ തുടക്കത്തിലാണെങ്കിൽ നമുക്കത് ചികിത്സിച്ച് മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാലതാമസം എടുക്കും തോറും അതിന് തിരിച്ച് കൊണ്ടുവരാനുള്ള സമയവും പിന്നെയും കൂടും, കൂടുതൽ വേഴ്സ് ആവും സിറ്റുവേഷൻസ്. അപ്പൊ അതിലേക്കൊന്നും പോവാതെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതത് അധികൃതരെ കൃത്യമായിട്ട് അറിയിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അല്ലേ. കാരണം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പോലീസ് പലപ്പോഴും കേസ് ചാർജ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കാരണം ഈ കുട്ടികളെ ഡയറക്ട്ലി അവരെ റീഹാബിറ്റേഷൻ സെന്ററിൽ കൊണ്ടുപോയി അവർക്ക് വേണ്ട വൈദ്യചികിത്സ നൽകുക എന്നുള്ളതാണ്, കൗൺസിലിംഗ് അടക്കമുള്ള വൈദ്യചികിത്സകൾ നൽകിക്കൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും ഇവ പിന്നെ പറഞ്ഞ നമ്മൾ ലോക പിന്നെ ഡ്രഗ്സ് ഡേ June 26 കഴിഞ്ഞു. അതിനും ഉദ്ദേശിക്കുന്നത് ഈ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാവുന്നതാണ്. അവരെ ക്രിമിനലായിട്ട് കാണുന്നതിന് പകരം അവരെ മാറ്റിയെടുക്കുക, അവരെ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്കും മറ്റുള്ള പിന്നെ കൗൺസിലിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് അവരെ ശരിയായ പിന്നെ എന്താ മനുഷ്യരാക്കി മാറ്റിയെടുക്കുക. അതിനെ അഡിക്ഷൻ ചെയ്തിട്ട് അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ട് അവർ ക്രിമിനലാണ്, അവർ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതിന് പകരം
അവരെ മനുഷ്യത്തിലേക്ക് മാറ്റി തിരിച്ചു കൊണ്ടുവരിക എന്നാണ് അതിന്റെ മെയിൻ ഉദ്ദേശം. ഇനിയിപ്പോ ഈ അടുത്ത കാലത്ത് തന്നെ യു എ ഇയിലെ ഒരു പുതിയ നിയമം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ലഹരി എവിടെ നിന്ന് ഉപയോഗിച്ചു എന്നുള്ളതൊരു കാര്യമല്ല അല്ലെ. ഇപ്പം നാട്ടിൽ നിന്ന് ഉപയോഗിച്ച് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് മാത്രമല്ല, ലഹരി അനുവദിച്ച് നൽകുന്ന അതിന്റെ ഉപയോഗം ശിക്ഷാർഹമല്ലാത്ത പല രാജ്യങ്ങളും ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം യു എ ഇയിലേക്ക് എത്തി ഇവിടുന്ന് പിടിക്കപ്പെട്ടാലും അത് യു എ നിയമം അനുസരിച്ച് ശിക്ഷാർഹമാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എവിടെ കഴിച്ചാലും ഇവിടെ എത്തിയാൽ ഇവിടുത്തെ അതിർഗത്തിക്ക് സംശയം വന്നാൽ ആളെ പിടിക്കപ്പെടും. അവിടെ പിന്നെ യുരീനും പിന്നെ ബ്ലഡും ടെസ്റ്റ് ചെയ്യും. അതിൽ കണ്ടെത്തിയാൽ ഇവർ കഴിച്ചു, എവിടുന്ന് കഴിച്ചാലും ഇവരുടെ ശരീരത്തിൽ അതിൻ്റെ ഭാഗമുണ്ട്, അതിൻ്റെ അംശമുണ്ട്, കണ്ടെത്തിയാൽ പിടിക്കപ്പെടും, ജയിലടക്കപ്പെടും. അത് കുറ്റം തന്നെയാണ്. തീർച്ചയായിട്ടും അത് വരുന്നവർക്ക് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇവിടെ കർശനമായ നിയമമാണ്. അതുകൊണ്ട് പിന്നെ എവിടെ കഴിച്ചാലും ഇവിടെയും കുറ്റവരായി കാണും. ഈ ലഹരിക്കെതിരെയുള്ള നിയമവശങ്ങൾ, യു എയിൽ നിലനിൽക്കുന്ന നിയമവശങ്ങൾ കുറച്ചുകൂടെ നമുക്കൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി വിശദമാക്കിയത്. തീർച്ചയായും ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ നിയമം വളരെ കർശനമാണ്. ഈ രണ്ട് തരമാണ് ഇതിൽ നമ്മൾ കാറ്റഗറി ചെയ്യുന്നത്. ഒന്ന് ഡ്രഗ് കഴിക്കുക, രണ്ടാമത്തെ ഡ്രഗ് പ്രൊമോട്ട് ചെയ്യുക എന്നതാണ്. ഡ്രഗ് കഴിച്ചവർക്കുള്ള ശിക്ഷ ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ചിട്ട് 20,000 ദിർഹംസാണ് ഫൈൻ മിനിമം. കുറഞ്ഞിട്ട് 20,000 ദിർഹംസാണ് ഫൈൻ വരെയുള്ളൂ. അത് 3 വർഷത്തിനകത്ത് റിപ്പീറ്റ് ചെയ്താൽ വീണ്ടും കഴിച്ചാൽ 30,000 ദിർഹംസ് ഫൈനും 6 മാസം വരെ തടവ് ശിക്ഷ വരാൻ സാധ്യതയുണ്ട്. 3 തവണ തേർഡ് ടൈം റിപ്പീറ്റ് ചെയ്താൽ അതിന് 1,00,000 ദിർഹംസ് വരെ ഫൈനും 2 വർഷം വരെ തടവ് ശിക്ഷ വരാൻ സാധ്യതയുണ്ട്. കൂടാതെ ഡീപ്പോർട്ടേഷൻ വരാൻ സാധ്യതയുണ്ട്. അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷനിൽ പവറാണ്. Article 75 പറയുന്നത് ഇത്തരം കേസുകൾക്ക് കോടതി ഡിസ്ക്രിപ്ഷനറി പവർ അനുസരിച്ച് നാട് വരെ കടത്താൻ സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ നടക്കുന്നത് അതായത് എമിറേറ്റുകളിലാണോ അതോ എങ്ങനെയാണ്, ഏത് കോടതി ആയിരിക്കും ഇത്? തീർച്ചയായിട്ടും ഇത് ഈ ഡ്രഗ് പ്രൊമോട്ട് ചെയ്യുന്നത്, ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ, ഡ്രഗ് സെയിൽ, ഡ്രഗ് പ്രൊമോട്ട്, ഡ്രഗ് മാനുഫാക്ചറിങ് ഇതൊക്കെ ഫെഡറൽ കോടതിയാണ് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ പവർ ഉള്ളത്. അതിന്റെ എക്സ്ക്ലൂസീവ് ജൂറിസ്ഡിക്ഷൻ അബുദാബി ഫെഡറൽ കോടതിയാണ്. ബാക്കി ഡ്രഗ് കഴിച്ചവർക്കൊക്കെ ഉള്ള ഇതൊക്കെ പിന്നെ അതാത് എമിറേറ്റ്സിലുള്ള കോടതികളാണ് വിധി പറയുന്നത്. പക്ഷേ ഡ്രഗ് പ്രൊമോഷൻ ഗുരുതരമായ തെറ്റായതുകൊണ്ട് ഫെഡറൽ കോടതിയാണ് അതിൽ പിന്നെ ഇടപെടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ഡ്രഗ് ലോയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലഹരി വസ്തുക്കളുടെ യു എയുമായി ബന്ധപ്പെട്ട നിയമവശങ്ങളെ കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്ക് ക്വയറീസ് അയക്കാവുന്നതാണ്. അതിനുള്ള ക്ലിയർ, നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ മറുപടികൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് കൂടുതലായും ഇതിൻ്റെ നിയമവശങ്ങളെ കുറിച്ച് തന്നെ തുടരാം. തീർച്ചയായും. പിന്നെ ഈ ഡ്രഗ് പ്രൊമോട്ട് ചെയ്യുന്നവർക്ക്, ഡ്രഗ് സെയിൽ ചെയ്യുന്നവർക്ക് 20 വർഷം വരെ തടവ് ശിക്ഷ വരാൻ സാധ്യതയുണ്ട്. ഒത്തിരി കേസുകൾ നമ്മടുത്ത് വന്നതാണ് ഈ ഡ്രഗ് അറിയാതെ പെട്ടുപോയതാണ്. അവർ ശരിക്കും അറിഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതോ സെയിൽ ചെയ്തോ ഒന്നുമല്ല, ഈ സെയിൽ ചെയ്തവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ കണക്ഷൻ, അവരുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് ഇവരും പിടിക്കപ്പെട്ടു. ഇവർക്കും അതിൽ ബന്ധമുണ്ട് എന്ന് പിന്നെ പോലീസ് കണ്ടെത്തി. ഇവർക്കും അതേ വിധിയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ കൂടെ താമസിക്കുന്നവർ ചിലപ്പോൾ അവർ മൊബൈലിൽ ആരുമായിട്ട് ബന്ധമുണ്ട്, കണക്ഷൻ ഉണ്ടാവും. ഈ കൂടെ താമസിക്കുന്നവർക്ക് നമ്മൾക്കും ബന്ധമുണ്ടാവുമല്ലോ. അപ്പോൾ അത് സ്വാഭാവികമായും ആ കണക്ഷൻ നോക്കിയാണ് പോലീസ് പിടിക്കപ്പെടുന്നത്. അതുകൊണ്ട് അതേ ശിക്ഷ ഇവർക്കും വന്നിട്ടുണ്ട്. ഒത്തിരി കേസുകൾ അത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സർക്കിൾസ്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മളെ കൂട്ടുകാർ, നമ്മളെ റൂംമേറ്റ്സ്, അവരുടെ എന്താണ് അവരുടെ പിന്നെ കച്ചവടം, എന്താണ് അവരെന്താണ് ഏത് രീതിയിലാണ് നീങ്ങുന്നത്, അവർക്ക് ആരൊക്കെ ബന്ധമുണ്ട്, ആ ബന്ധമുള്ള ആൾക്കാരൊക്കെ എന്തൊക്കെ ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് അറിയൽ വളരെ അത്യാവശ്യമാണ്. ഇതൊക്കെ പറയുന്നത് അവയർനെസ്, ഒരു ബോധവൽക്കരണം എല്ലാ കാര്യത്തിലും അത്യാവശ്യമാണ്. പക്ഷേ ഈ ഡ്രഗ് കേസിൽ പ്രത്യേകിച്ചും നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇത്തരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാമുകൾ യു എ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നിരവധി ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. ഒരു മലയാളി സമൂഹം എന്നുള്ള രീതിയിൽ നമ്മുടെ മലയാളി സമൂഹത്തെ, യു എയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ എന്ന് പറയാം മലയാളികളാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കുടുംബങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള പൊതു സമൂഹങ്ങളിൽ, സമൂഹത്തിനും തുല്യമായ ഒരു ഉത്തരവാദിത്തം തന്നെയാണ് ഇതിലുള്ളതെന്നും പറയാം നമുക്ക്, ഇതിന് എതിരെയുള്ള ഒരു ബോധവൽക്കരണം നടത്തുന്നതിലാണെങ്കിലും എല്ലാം. അപ്പൊ ഇത്തരത്തിൽ എന്താണ് നമുക്ക് ഒരു സമൂഹത്തിലെ ഒരു അംഗം എന്നുള്ള രീതിയിൽ എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? തീർച്ചയായിട്ടും ഇവിടുത്തെ ഗവൺമെൻറ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സും മൊബൈൽ ആപ്പും അതുപോലെ തന്നെ ടോൾ ഫ്രീ നമ്പറും, ദുബായ് പോലീസിൻ്റെ ഒരു ഡിവിഷൻ തന്നെ ഉണ്ട്, നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്.
കൂടാതെ കുറേ ഒത്തിരി സംഘടനകൾ ഇതിനൊക്കെ ഒരു അവയർനെസ് ക്യാമ്പയിൻ ബോധവൽക്കരണം ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അത് വളരെ അത്യാവശ്യമാണ്. വിവിധ സംഘടനകൾ ഇവിടെ നടത്തുന്നുണ്ട്. KMC പോലത്തെ സംഘടനകൾ നിരന്തരം ഓരോ ടോപ്പിക്കും വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ നേരിട്ട് തന്നെ അവരുടെ മെമ്പർമാർക്കും മറ്റുള്ള പൊതുസമൂഹത്തിനും ഇത്തരം ബോധവൽക്കരണ ക്ലാസ്സുകളും ഇതിൻ്റെ ലെക്ചേഴ്സുകളും ഒക്കെ നടത്താറുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള സംഘടനകളും നടത്താറുണ്ട്. ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഓൾഡ് ഡ്രഗ്സ് ഡേയുമായി ബന്ധപ്പെട്ട് പല അസോസിയേഷനും നടത്തുന്നത് കാണാറുണ്ട്. കൂടുതൽ ഇതിൽ അവയർനെസ് തന്നെയാണ് അത്യാവശ്യം. അത് എനിക്ക് പറയാനുള്ളത് ഈ പാരൻസിനും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും സംഘടനകൾക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള അവയർനെസ് ക്യാമ്പ്സുകൾ, ക്ലാസ്സുകൾ, ബോധവൽക്കരണ ക്ലാസ്സുകൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഓഫ്ലൈനും ഓൺലൈനും നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എന്തെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ടോ നമുക്ക് നിയമ അധികൃതരെ അറിയിക്കാനായിട്ട്, പോലീസിൽ വിവരം അറിയിക്കാനായിട്ട്? തീർച്ചയായിട്ടും ദുബായ് പോലീസിൻ്റെ ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. അത് അമീൻ സർവീസ് എന്നാണ് പറയുന്നത്. 800-888 നമ്പറിൽ വിളിച്ച് നമ്മൾക്ക് പരാതി കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും ലഹരി ഉപയോഗിക്കുക മാത്രമല്ല അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, മാനുഫാക്ചറിങ്, ട്രാൻസ്പോർട്ടേഷൻ ഇതുമായിട്ടുള്ള ഏത് തരത്തിലുള്ള ഡീലിങ്ങും UAE നിയമപ്രകാരം ശിക്ഷാർഹമാണ് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലായി. എന്തായാലും നിങ്ങളുടെ ക്വയറീസ് എല്ലാം താഴെ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം. അതിനുള്ള ഉത്തരവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ എത്തുന്നതായിരിക്കും. ഇത്തരത്തിൽ നിയമവശങ്ങൾ എന്തൊക്കെയാണ്, ഫസ്റ്റ് ലഹരിയുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുമ്പോൾ ഉള്ള നിയമ വശങ്ങൾ എന്തൊക്കെയാണ്, അതിനുശേഷമുള്ള എന്തൊക്കെയാണ്, ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അല്ലേ. എന്തായാലും ഒരുപാട് സന്തോഷം നമ്മളുമായി ഈ ഒരു വിഷയത്തിൽ ചേർന്നതിൽ. ഞാൻ വേൾഡ് വിഷൻ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ എടുത്ത് ചർച്ച ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒത്തിരി ആർക്കി ഇത് ഈ മൈലേജ് കിട്ടും, ഈ വിവരം ഒത്തിരി എത്തേണ്ടതാണ്. ഇതിപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞ പോലെ തന്നെ പ്രിവെൻഷൻ ബെറ്റർ ദാൻ ക്യൂർ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രിവെൻഷൻ, ഒരു അവയർനെസ്, ഒരു ബോധവൽക്കരണം സമൂഹത്തിൽ അത്യാവശ്യമാണ്. വേൾഡ് വിഷൻ എടുത്തതിന് വളരെയധികം ഞാൻ വേൾഡ് വിഷനെ അഭിനന്ദിക്കാം. നമ്മോടൊപ്പം ഇതുവരെ ചർച്ചയിൽ പങ്കെടുത്തത് UAE സീനിയർ ലീഗൽ കൺസൾട്ടന്റ് ഇബ്രാഹിം ഖലീലാണ്. ഇനിയും മറ്റൊരു വിഷയവുമായി നമ്മൾ പ്രവാസി നീതിയിൽ മറ്റൊരു അടുത്ത എപ്പിസോഡിൽ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.